ലോകത്തെ ഏറ്റവും അധികം പുസ്തകങ്ങൾ വിറ്റഴിയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയാണ് എന്നുള്ളതറിയാമോ? അതിൽ നാം ഭൂരിഭാഗവും വാങ്ങിക്കുന്നതും വിൽക്കുന്നതുമെല്ലാം വിദേശികളാണെന്നറിയാമോ? ഭൂരിഭാഗവും വിദേശ ഭാഷകളാണ് എന്നുള്ളതറിയാമോ? ലോകം മുഴുവൻ പല പല ഭാഷകളിലായി കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി വിറ്റഴിക്കപ്പെടുന്നത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഹംഗേറിയൻ, റഷ്യൻ, ടർക്കിഷ്, പേർഷ്യൻ, എന്തിന് അറബിയിൽ വരെ കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി വിറ്റഴിയുന്നത്. ലോകം മുഴുവൻ ശ്രീകൃഷ്ണ ഭക്തി പ്രചരിപ്പിക്കുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഇസ്കോൺ, അവരാണ് ഇത്രയും മഹത്തായ ഒരു കാര്യം ചെയ്യുന്നത്. ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ഉപനിഷത്തുകൾ തുടങ്ങി പല പുസ്തകങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണന്റേതായി ലോകത്ത് പ്രചരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യനായ ശ്രീല പ്രഭുപാദ ആദ്യം ഈ പുസ്തകങ്ങൾ രചിച്ച സമയത്ത് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പല ലൈബ്രറികളിലും ബുക്ക് സ്റ്റോറിലും ഒക്കെ ഈ ബുക്സ് സ്ഥാപിച്ചിട്ടും അവയൊന്നും ആരും വാങ്ങിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി രണ്ട് അമേരിക്കക്കാരായ ബ്രഹ്മചാരിമാർ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറുന്നതും അവിടെ പെട്രോൾ അടിക്കുന്ന ആളുമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി സംസാരിക്കുന്നതും, കൃഷ്ണന്റെ കഥകൾ കേട്ട് ഇഷ്ടപ്പെട്ട അയാൾ കാറിൽ പെട്രോൾ അടിച്ചതിന് ശേഷം പൈസയ്ക്ക് പകരം ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള ഒരു പുസ്തകം അക്സെപ്റ്റ് ചെയ്യുന്നതും. അമേരിക്കക്കാർ ഭക്തന്മാർക്ക് ഇതൊരു അതിശയമായി. പിറ്റേ ദിവസം അവർ സൂപ്പർ മാർക്കറ്റിലും പല സ്ഥലങ്ങളിലും ചെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു. ഭഗവാനെ പറ്റിയുള്ള പുസ്തകങ്ങൾ കൊടുത്തിട്ട് അതിനു പകരം ഫ്രൂട്ട്സും ആഹാര സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു. ഈ ഒരു വാർത്ത ഒരു കാട്ടുതീ പോലെ ലോകം മുഴുവനുമുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്രങ്ങളിൽ പടർന്നു. ഓർക്കണം, ഇത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടത്തിലുള്ള കഥയാണ്. അതായത് ഏകദേശം 50 വർഷം മുൻപ് നടന്ന ഒരു കാര്യം. ലോകമാകെയുള്ള വിദേശികളായ ശ്രീകൃഷ്ണ ഭക്തർ പെട്രോളിന്, ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും അമ്പലത്തിലേക്ക് ആവശ്യമായ പല കാര്യങ്ങളും ശ്രീകൃഷ്ണ പുസ്തകങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വാങ്ങാൻ തുടങ്ങി. അതിന്റെ കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണ പുസ്തകങ്ങൾ വാങ്ങിച്ച് അതിനു പകരം പൈസയും കൊടുക്കാൻ തുടങ്ങി. അതുകൂടാതെ സനാതനധർമ്മത്തെ പറ്റി വളരെ ലോജിക്കലായി അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിദേശികൾക്ക് കൃഷ്ണഭക്തി വളരെ എളുപ്പം മനസ്സിലാകുന്ന വിധത്തിൽ ഡാർവിന്റെ മണ്ടൻ സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹം പൊളിച്ചെഴുതി. സമാധാനം വളരെയധികം സയന്റിഫിക്കും ലോജിക്കലും ആണ്. ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല പ്രപഞ്ച സത്യങ്ങളും വേദങ്ങളിലും ഏതാണ്ട് സൂത്രങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ കണ്ടെത്താൻ സാധിക്കും. പ്രപഞ്ച സത്യങ്ങളായ ജനനവും മരണവും മോക്ഷപ്രാപ്തിയും കർമ്മഫലവും പല മെച്ചും ചെയ്യലും എല്ലാറ്റിനെയും പറ്റി ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ പറയുന്നുണ്ട്. ജീവിതം ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ലോകമെമ്പാടും നിരവധി പബ്ലിഷിംഗ് ഹൗസുകളുണ്ട്. ലോകത്ത് ഏകദേശം 100 ഭാഷകളിലായി ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഭൂരിഭാഗവും വിദേശികളാണ് എന്നത്. അവരിൽ പല വിദേശികളായ ബ്രഹ്മചാരിമാർ, എന്തിനു മുസ്ലിം പെൺകുട്ടികൾ വരെയുണ്ട്. ഈ പുസ്തകങ്ങൾക്ക് പ്രത്യേകം ചാർജ് വാങ്ങുന്നില്ല, അതിന് ഭിക്ഷയാണ് ചോദിക്കുന്നത്. ആളുകൾക്ക് ഇഷ്ടമുള്ള ഭിക്ഷ കൊടുക്കാം. ചിലർ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം ആഹാര സാധനങ്ങളോ ബ്രെഡോ ഫ്രൂട്ട്സോ ഒക്കെ ഭിക്ഷയായി നൽകുന്നു, ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഇവർ ഫ്രീ ആയി ഈ പുസ്തകങ്ങൾ ദാനം ചെയ്യുന്നു. ഇങ്ങനെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്ന വിദേശികൾ പലരും ഫുൾ ടൈം ജോലികളുള്ളവരാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്. അവരെല്ലാവരും ഈ വിദേശികളായി ശ്രീകൃഷ്ണ ഭക്തരുടെ കൂട്ടത്തിലുണ്ട്. പലരും തങ്ങളുടെ ജോലി കഴിഞ്ഞുള്ള സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണ പുസ്തകങ്ങൾ വഴിനീളെ നടന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മറ്റു ചിലരാകട്ടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ താമസിച്ച് ഈ പുസ്തകങ്ങൾ ദിവസം മുഴുവൻ വഴിനീളെ നടന്ന് പ്രചരിപ്പിക്കുന്നു. കുട്ടികൾ വരെ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മുതിർന്നവർ ഭഗവാനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കണ്ട് അതനുകരിക്കുന്ന വിദേശികളായ കുഞ്ഞുങ്ങളും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഗൂഗിളിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവരവരുടെ ഇഷ്ടപ്പെടുന്ന ഭാഷകളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിളിൽ ഇതെല്ലാം ഫ്രീ ആയും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.